ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ കൂടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മളൊരു ഹാലോവിൻ സ്പെഷ്യൽ ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള പെയിൻറ്റ് ഒഴിഞ്ഞിട്ടുള്ള ബോട്ടിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ വീട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ ബോട്ടിൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ നന്നായിട്ടൊന്ന് ലൈറ്റായിട്ട് ചുടുവെള്ളത്തിൽ ഒന്നിങ്ങനെ കുറച്ച് സമയം ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടൊരു മൂന്നാല് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ എടുത്തത്. നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ബോട്ടിൽസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഒരു സെറ്റായിട്ട് തന്നെ എടുക്കുക. ഏകദേശം റൗണ്ട് കിട്ടുകയാണെങ്കിൽ റൗണ്ട് തന്നെ, അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഞാനൊരു ആദ്യം ഒരു മൂന്ന് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനെ ഞാൻ ആദ്യത്തെ ഒരു ബോട്ടിൽ സാഗ്രീൻ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അടുത്ത ബോട്ടിൽ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ബോട്ടിൽ ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു കോട്ട് അടിച്ചിട്ട് നല്ലൊരു കവറേജ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ടും കൂടി അടിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു ഓറഞ്ച് കളർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നാല് കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്നിങ്ങനെ ബേസ് കോട്ടൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഹാലോവിൻ സ്പെഷ്യലായിട്ടുള്ള ഡിസൈൻസൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിലെ ഒരു കളേഴ്സും ആ ഒരു ക്യാരക്ടറിൻ്റെ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽസൊക്കെ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു സാഗ്രീൻ്റെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻറ് വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് താഴോട്ടായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു വേവ്സ് പോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ ഒരു ഇതാണ് ഇട്ടത്. അപ്പോൾ അത് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ രണ്ട് കണ്ണ്, പിന്നെ അതുപോലെ മൂക്ക്, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിലും അതുപോലെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഹാലോവിൻ സ്പെഷ്യൽ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് പേപ്പർ ക്രാഫ്റ്റും അതുപോലെ ഇതിൻ്റെയൊക്കെ ഡിസൈൻസൊക്കെ കാണാൻ പറ്റും ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ നമുക്ക് അതിലിഷ്ടമുള്ള കളേഴ്സ് ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. മെയിൻലി ഈ ഒരു നാല് കളേഴ്സും ഒക്കെയാണ് കാണുക കേട്ടോ. അതിൻ്റെ ഒരു ക്യാരക്ടേഴ്സിൽ പല ടൈപ്പ് ഡിസൈൻസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രീൻ കളറിൽ ഇതാ ഇതുപോലെ കണ്ണും മൂക്കും വായൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ആ ഒരു ഓറഞ്ച് കളറും ബോട്ടിലേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ പെയിൻറ്റിൻ്റെ ബോട്ടിൽസ് വെച്ചിട്ട് ഒരു ഹാലോവിൻ സ്പെഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഈ ഓറഞ്ച് കളർ പെയിൻറ്റ് മിക്സാക്കിയ സമയത്ത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓറഞ്ച് കളറിലേക്ക് കുറച്ച് ഒരു നമ്മളെ പേൾ വൈറ്റ് ഉണ്ടല്ലോ ആ ഒരു കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓറഞ്ച് കളറിനെ ഡയറക്റ്റായിട്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസൈൻ നിങ്ങൾക്ക് ഞാൻ ആ ഡിസൈൻ ചെയ്യുമ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ, കാണാൻ പറ്റുന്നില്ല. പിന്നീട് അത് ശരിക്കും കാണിച്ചു തരാമേ. അങ്ങനെ നമ്മൾ ആ ഒരു മൂന്ന് ബോട്ടിലേക്കും സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം ആ ഒരു കണ്ണും ആ ഒരു വായും മൂക്കൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസിലൊക്കെയാണ് ആ ഒരു ഡിസൈൻസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ബ്ലാക്കിലേക്കാട്ടോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു സ്പൈഡറിൻ്റെ ഒരു വെബ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ കുറച്ച് ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു വെബിനെ പോലെ ഒന്ന് ഡിസൈൻ ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു വെബിൻ്റെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗത്തും ഇങ്ങനെ കുറച്ചൊരു ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈനിലൊക്കെ വെബ് കാണുമ്പോൾ മനസ്സിലാവില്ല ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കുറച്ചധികം. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയിട്ട് ആ ഒരു ബ്ലാക്കിലേക്ക് ആ ഒരു വൈറ്റ് കളർ, എനിക്ക് ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ആ ഒരു ബ്ലാക്കിലേക്ക് ആ ഒരു വൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പൈഡർ വെബ് ചെയ്തെടുത്തു. അതിനൊക്കെ നമ്മളൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുണ്ട്, കാരണം കുഞ്ഞു ബോട്ടിലല്ലേ. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്കൊരു സ്പൈഡറിനും കൂടി വരച്ചെടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ ആ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്കിലേക്ക് ആ ഒരു ഓറഞ്ചും വൈറ്റും കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നാല് ബോട്ടിൽസ് ഏകദേശം ഒന്ന് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ, കുറഞ്ഞ സമയം മതി, ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്ക് ഇത്രയും ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഞാനൊരു സാറ്റിൻ റിബൺസാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ വൂളൻ ത്രെഡൊക്കെ വേണമെങ്കിൽ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ നാല് കളേഴ്സ് തന്നെ എൻ്റെ കയ്യിൽ സാറ്റിൻ റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എല്ലാം ആ ഒരു സെയിം കളറല്ല വെച്ചിട്ടുള്ളത്, ഏകദേശം ഒന്ന് മാച്ചാകുന്ന രീതിയിൽ ആ ഒരു വൈറ്റിലേക്ക് ഞാൻ ആ ഒരു ബ്ലാക്ക് കളറ് സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒരു ബോ പോലെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു ബ്ലാക്കിലേക്ക് ആ ഓറഞ്ച് കളറാണ് കുറച്ചുകൂടി ഒരു മാച്ചാകുന്നത്, അപ്പോൾ അത് കെട്ടി കൊടുത്തു. ഇനി നമ്മൾ ആ ഓറഞ്ച് കളർ ആ ഒരു ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ അത് നമ്മളൊരു പംപ്കിൻ്റെ ഒരു തീമിലാണ് ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ ആ ഒരു ഗ്രീൻ കളർ സാറ്റിൻ റിബൺ ഒന്ന് നെക്കിൻ്റെ അവിടെ ഒന്ന് ചുറ്റി കൊടുത്തു. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഗ്രീൻ കളറിലേക്ക്
ഞാൻ വൈറ്റ് കളറാണ് കേട്ടോ ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ സാറ്റിൻ റിബണും അതുപോലെ ജൂട്ട് ത്രെഡും വോളൻ ത്രെഡും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഇതുപോലെ കളേഴ്സ് വെച്ചിട്ട് നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അങ്ങനെ നമ്മളെ നാല് ബോട്ടിൽ ഇപ്പം സാറ്റിൻ റിബണൊക്കെ ചുറ്റി കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ, ഒരു ക്യൂട്ടായിട്ട് നല്ലൊരു മിനിയേച്ചറായിട്ടുള്ള ഒരു ഹാലോവീൻ സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ആക്രിലിക് പെയിൻറ്റ് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽസൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ അതൊക്കെ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ബോട്ടിൽസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മെഡിസിൻസിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടാവുമല്ലോ കുഞ്ഞു ബോട്ടിലൊക്കെ, അപ്പോൾ അതൊന്ന് നാലെണ്ണമൊക്കെ ഒരു പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് ചെയ്തെടുക്കാനായാലും ഭയങ്കര എളുപ്പമാട്ടോ, നമുക്ക് കുറഞ്ഞ സമയം മാത്രം മതി, ഒരുപാട് ഡിസൈനും ഡ്രോയിങ്ങും ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈവൻ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഹാലോവീൻ സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചൊരു ഡിഫറെൻ്റ് ഒക്കെ ആയിട്ട് വളരെ ക്യൂട്ടായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ബോട്ടിൽസ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ച് തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണേ.